പായസം വേദിയാദി കാര്യങ്ങളിൽ പെടുന്ന കല്ല് അതൊരിക്കലും നേദിക്കാൻ പാടില്ല. മലരിലൊക്കെ വരുന്ന നെല്ല്, അതാണ് കല്ലും നെല്ലും നേദിച്ചാൽ ദേവിദേവന്മാർ പൊറുക്കില്ല, മറക്കില്ല എന്ന് പറയാം. മറക്കില്ല പറഞ്ഞാൽ പൊറുക്കില്ല. അത് വയലാങ്കുന്നിലപ്പന്റെ ക്ഷേത്രത്തില് കദളിപ്പഴം നിവേദിക്കുക, അതേപോലെ നാവ് സമർപ്പിക്കുക, ഇത് രണ്ടും ചെയ്ത് ഭഗവാനെ തൊഴുത് കഴിഞ്ഞാൽ സംസാരശേഷി ഇല്ലാത്തവർക്ക് സംസാരം കിട്ടും. ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ അടുത്ത കാലം. നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്ത് പറയിപ്പറ്റ പന്തിരുകുലത്തെ 12-ാമത്തെ കുട്ടിയായ വായിലാകുന്നിലപ്പൻ്റെ നാട്ടിൽ. ഇത് വായിലാങ്കുന്ന് ഭഗവതി ക്ഷേത്രം. വരരുചിയുടെയും പഞ്ചമിയുടെയും 12-ാമത്തെ പുത്രനായിട്ടുള്ള വായിലാകുന്നിലപ്പൻ ജനിച്ച എല്ലാ കുട്ടികളും വായുണ്ടോ എന്ന് വരരുചി ചോദിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും വായുണ്ടെന്ന് പഞ്ചമി പറഞ്ഞപ്പോൾ വായ് കയറിയ ഭഗവാൻ അന്നവും നൽകുമെന്ന് പറഞ്ഞ് കുട്ടിയെ ഉപേക്ഷിക്കാൻ പറഞ്ഞ്, അങ്ങനെ ഓരോ കുട്ടികളെയും പഞ്ചമി ഉപേക്ഷിച്ചു പോന്നു. അവസാനം 12-ാമത്തെ കുട്ടി ജനിച്ചപ്പോൾ വായുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുട്ടിയെ നോക്കാതെ തന്നെ ആ കുട്ടിയെ എങ്കിലും തനിക്ക് കിട്ടണമെന്ന ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പഞ്ചമി ആ കുട്ടിക്ക് വായില്ലെന്ന് പറഞ്ഞു. പതിവ്രതയായ പഞ്ചമിയുടെ വാക്ക് സത്യമാവുകയും ആ കുട്ടി വായില്ലാതെ ജനിക്കുകയും ആ കുട്ടിയെ കയ്യിലെടുത്തോളാൻ വരരുചി പറഞ്ഞു. ആ കുട്ടിയെ പ്രതിഷ്ഠിച്ച സ്ഥലമാണ് വായിലാകുന്ന് എന്ന് പറയുന്ന ഈ സ്ഥലം. ആ വായിലാകുന്നിലപ്പൻ്റെ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടാണ് വായിലാകുന്ന് ഭഗവതി ക്ഷേത്രം. സപ്തമാതാക്കളെയും ഭദ്രകാളിയെയും മാതൃശാല രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുന്ന ക്ഷേത്രമാണ്. വളരെ ഗംഭീരമായ ഒരു ക്ഷേത്രം, വളരെ ശാന്തസുന്ദരമായ, വളരെ പ്രൗഢഗംഭീരമായ ഒരു അന്തരീക്ഷമുള്ള ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പം ഇവിടുത്തെ മേൽശാന്തി നമ്മളിപ്പോൾ ഉണ്ട്. അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ചും ഇവിടുത്തെ പ്രതിഷ്ഠയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയും. നമസ്കാരം. ഞാൻ ഈ ക്ഷേത്രത്തിലെ മേശാന്തിയാണ്. ഇത് നമ്മുടെ കടമ്പഴിപ്പുറത്ത്, അതായത് പാലക്കാട് ജില്ലയിലെ വായിലാങ്കുന്ന് എന്ന സ്ഥലം, കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വായിലാങ്കുന്ന് എന്ന സ്ഥലത്തുള്ള ഒരു പ്രധാനപ്പെട്ട ദേവീക്ഷേത്രമാണ്. വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഭദ്രകാളി, അതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അതിനോടൊപ്പം ശ്രീകോവില്, ഈ ഭദ്രകാളി ദേവിയുടെ ശ്രീകോവില് മാതൃശാല എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സപ്തമാതൃക്കളും വീരഭദ്രനും ഗണപതിയും ഭഗവതിയും കൂടി ഉള്ളുന്ന ഒരു ക്ഷേത്രമാണ്. നമ്മുടെ അങ്ങാടിപ്പുറം തിരുമാന്താങ്കുന്ന്, കോങ്ങാട് തിരുമാന്താങ്കുന്ന് എന്ന പോലെ അതിനോടൊക്കെ സാമ്യതയുള്ള അതേപോലത്തെ ദേവിയാണ് ഇവിടെയും സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതിനോട് ഉപക്ഷേത്രങ്ങളായിട്ട് വായിലാങ്കുന്നിലപ്പൻ, നമ്മുടെ കേരള ചരിത്രത്തിലെ പ്രസിദ്ധമായ വായിലാങ്കുന്നിലപ്പൻ ക്ഷേത്രവും ഇതിനോടൊപ്പം തന്നെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രധാന വിശേഷങ്ങളിൽ കാർത്തിക കൊടിയേറ്റം, കുംഭമാസത്തിൽ കാർത്തിക കൊടിയേറ്റം നടന്ന് പൂരത്തിന് ഉത്സവമായിരിക്കുന്നതാണ്. അതിപ്പോൾ കഴിഞ്ഞു പോയി. ഇതൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന. ഇത് വടക്കോട്ട് ദർശനമുള്ള ക്ഷേത്രങ്ങൾ, ദേവീ ക്ഷേത്രങ്ങൾ വളരെ ചുരുക്കമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണല്ലോ. അപ്പോൾ ഇവിടെ സപ്തമാതാക്കൾ, അതേപോലെ ദേവിക്ക് നേരിട്ട് നടയിലേക്ക് ദർശനമില്ല. അതിൻ്റെ അത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഭദ്രകാളിയുടെ ഈ ഇങ്ങനത്തെ തിരുമാന്താങ്കുന്നായാലും ഇതൊക്കെ ഒരു സങ്കല്പം സാമൂതിരിയുടെ ഒരു ഭരണമായിട്ട് ഐതിഹ്യമായിട്ട് കടപ്പെട്ട് കിടക്കുന്നതാണ്. അതായത് സാമൂതിരി തൊഴാൻ വരുമ്പോൾ ദേവിയെ നേരിട്ട് കാണില്ല, രാജാവാണല്ലോ. അപ്പോൾ ആ ഒരു ഒരു മറവ് ഉണ്ടായിരിക്കും. ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ കൂടി ആയിരിക്കാം നേരിട്ട് തൊഴുകാതെ കണ്ട് ഒരു സൈഡിൽ നിന്ന്. അങ്ങാടിപ്പുറം തിരുമാന്താകുന്ന ചരിത്രത്തിലുള്ളതാണ്. അങ്ങനെ സാമൂതിരി രാജാവാണ്, ദേവി അവിടെ വന്നതാണെന്നൊരു വിശ്വാസം. അപ്പോൾ ആ രാജ നേരിട്ട് തൊഴാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസം അതിലുണ്ട്. ആ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഇവിടെയും കോങ്ങാടും ഒക്കെ ഇതേപോലെ ഉള്ളൊരു നടവരുകയും. അങ്ങനെ നമുക്ക് പ്രധാനമായിട്ടുള്ള നട, ആ നിങ്ങൾ കാണുന്ന കിഴക്കുഭാഗത്ത് കാണുന്ന നട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നിവേദ്യാദി കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഓവ് മുറിയാൻ പാടില്ല. ഓവുകളൊക്കെ വടക്കോട്ടുണ്ടായിരിക്കും. അപ്പോൾ വടക്കോട്ട് പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൻ്റെ ഓവും വടക്കോട്ട് തന്നെയാണ്. അപ്പോൾ ആ ഓവ് മുറിയാതെ കണ്ട് നിവേദ്യം ഉള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിനും ബാക്കി ശുദ്ധമായ സാധനങ്ങൾ ശീലകത്തേക്ക് കൊണ്ടുപോകാനും വേണ്ടിയാണ് കിഴക്കുഭാഗത്തെ വാതില് വെച്ചിരിക്കുന്നത്, അത് തുറക്കുന്നത്. ഇപ്പൊ ഇവിടെ സപ്തമാതാക്കൾ ഉണ്ട്. പിന്നെ ഇവിടെ വേറെ പ്രത്യേകത, തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ പനംകുറിശ്ശി ഭഗവതി ഇവിടെ പ്രതിഷ്ഠയായിട്ടുണ്ട്. കാരണം ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ ഗുപ്ത സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവരുടെ ഒരു വിഭാഗക്കാരുടെ പരദേവതയാണ് ചെത്തല്ലൂരുള്ള പനംകുറിശ്ശി ഭഗവതി. ആ പനംകുറിശ്ശി ഭഗവതിയുടെയും പ്രതിഷ്ഠ ഒരു കാലത്ത് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു, മാതൃശാല തന്നെയായിരുന്നു. പിന്നീട് അത് ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകാൻ വേണ്ടി നമ്മൾ പുറമെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പനംകുറിശ്ശി ദേവിയുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ശ്രീമൂലസ്ഥാനം ഇവിടെ പുറത്ത്. ഈ ശ്രീമൂലസ്ഥാനത്താണോ ആദ്യം ഭഗവതി ആദ്യം വന്നത്? ശ്രീമൂലസ്ഥാനത്ത് എന്നാണ്. ഇതിന്റെ ഐതിഹ്യത്തിന്റെ എങ്ങനെയാണ് ഇവിടെ പ്രത്യക്ഷമാകുന്നതിന്റെ? ഇത് ഇവിടെയുള്ള മറ്റേ
വൈശ്യന്മാര് ഗുപ്തസമുദായപ്പെട്ട ആൾക്കാര് ഒരു കാലത്ത് ചോളദേശത്ത് നിന്ന് ഇവിടെ വരികയും കച്ചവടമാണ് അവര്. അങ്ങനെ വന്നു കഴിഞ്ഞ് അവര് ഇവിടെ വന്ന് അന്നത്തെ കാലത്ത് സാമൂതിരി ഒരു ക്ഷേത്രം പണിത് ആരാധിക്കാൻ വേണ്ടി ശക്തി ഉള്ള ഒരു ഇത് പണിതു. അങ്ങനെ അദ്ദേഹം സാമൂതിരിയുടെ പരദേവതയായ ഭഗവതി ആ ഒരു സങ്കല്പത്തെ തന്നെ കുടിവെച്ചു എന്നുള്ളതാണ് അവർക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു ദൈവക്ഷേത്രം വന്നത്. ഇത് അത് ശ്രീമൂലസ്ഥാനത്ത് ആദ്യം വന്നതെന്നും അവിടുന്ന് പിന്നീട് മാറ്റി. ഈ വയലകുന്നിലപ്പൻ ശിവനാണ്, അത് വരരുചിയുടെ 12-ാമത്തെ മകനായിട്ട് ഉള്ള ആളും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അവിടെ അങ്ങനെ അത് വായില്ലാത്ത അത് ശിവലിംഗമാണോ അതോ? ശിവലിംഗം തന്നെ, ശിവലിംഗമാണ് അല്ലെ. അതേപോലെ ഇവിടെ ഇങ്ങനെ ഇപ്പൊ നേരത്തെ ഒരാൾ ഇവിടെ നമ്മളോട് പറഞ്ഞു ഈ കുട്ടികൾക്ക് വിക്കുള്ള കുട്ടികൾക്ക് അതേപോലെ സംസാരം അതിനൊക്കെ പ്രാധാന്യമുണ്ടോ? അത് വയലാകുന്നിലപ്പന്റെ ക്ഷേത്രത്തില് കദളിപ്പഴം നിവേദിക്കുക, അതേപോലെ നാവ് സമർപ്പിക്കുക, ഇത് രണ്ടും ചെയ്ത് ഭഗവാനെ തൊഴുത് കഴിഞ്ഞാൽ സംസാര ശേഷി ഇല്ലാത്തവർക്ക് സംസാരം കിട്ടും. ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഈ അടുത്ത കാലത്ത് പോലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും കിട്ടാനും നല്ലതാണ് കദളിപ്പഴം. ഒരു ഐതിഹ്യം തന്നെയാണ് കല്ലും കദളിപ്പഴവും എന്നൊക്കെ നെല്ലൊക്കെ നേദിച്ചാൽ ഭഗവാന്മാര് ദേവീ ദേവന്മാരും മറക്കില്ല എന്ന് പറയാം. അതായത് കല്ലും നെല്ലും നേദിച്ചാൽ നമുക്ക് ദോഷമാണ്, കദളിപ്പഴം നേദിച്ചാൽ ദോഷം തീരും. ഈ കല്ല് എന്ന് പറയുമ്പോൾ കല്ല് പറഞ്ഞാൽ നമ്മള് പായസം നിവേദ്യാദി കാര്യങ്ങളിൽ പെടുന്ന കല്ല്, അതൊരിക്കലും നേദിക്കാൻ പാടില്ല. മലരിലൊക്കെ വരുന്ന നെല്ല്, അതാണ് കല്ലും നെല്ലും എന്ന് നേദിച്ചാൽ ദേവീ ദേവന്മാർ പൊറുക്കില്ല, അത് മറക്കില്ല എന്ന് പറയാം. മറക്കില്ല പറഞ്ഞാൽ പൊറുക്കില്ല, അതത്രയും ശുദ്ധമായി കൊടുക്കണം. കദളിപ്പഴാകുമ്പോ പിന്നെ അങ്ങനത്തെ വിഷയങ്ങൾ വരുന്നില്ല. ഇപ്പൊ ഇവിടേക്ക് ഇത് ദേവസ്വം ബോർഡിന്റെ, മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ്. ഇപ്പൊ ബി ഗ്രേഡിലാണ്, എ ഗ്രേഡിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ്. പ്രധാന ഉത്സവം എന്ന് പറയുന്നത് കുംഭമാസത്തിൽ കാർത്തിക കൊടിയേറി ഉത്സവം. എത്ര ദിവസത്തെ ഉത്സവമാണ്? 9 ദിവസം. 9 ദിവസം, ആറാട്ട്, അതായത് ശുദ്ധി തൊട്ട് 9 ദിവസം, ആറാട്ട്, രണ്ട് നേരം ആറാട്ടുണ്ട്. ദിവസവും ശ്രീഭൂതബലി അങ്ങനെ എല്ലാ ദിവസവും ഉണ്ട്. അപ്പൊ മഹാക്ഷേത്രത്തിന്റെ എല്ലാ ഇതോട് കൂടിയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. സന്തോഷം. ത്തിലെ ഈ ക്ഷേത്രം നമ്മൾക്കൊക്കെ കിട്ടിയ മഹാഭാഗ്യാണ്. ഇതില് ഇവിടെ പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. എറണാകുളത്ത് നിന്നൊക്കെ 1-2 കുട്ടികൾക്കാർ ഇവിടെ വരുന്നുണ്ട്. കുട്ടികൾക്ക് മിണ്ടാൻ വയ്യാത്തത് കൊണ്ട് ഭഗവതിക്ക് കദളിപ്പഴം നേദിച്ചിട്ട് ഇവിടെ കുട്ടികൾക്ക് സംസാരശേഷി കിട്ടിയത്. താഴത്തെ ശിവക്ഷേത്രത്തിൽ അതുമാതിരി കദളിപ്പഴം നേടിച്ച കുട്ടികളുടെ വിക്കൽ മാറിയ അനുഭവമൊക്കെ ഉണ്ട്. അമ്മ 2 പ്രാവശ്യം പ്രത്യക്ഷമായി കണ്ട അനുഭവം എനിക്കുമുണ്ട്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെയാണ്. ഈ ക്ഷേത്രത്തിലേക്കൊക്കെ വാരിക്കോരി സംഭാവനകളും കൊടുക്കുന്നുണ്ട്. താഴത്തെ ശിവക്ഷേത്രം പുതുക്കിപ്പണിയാണ്. അവിടേക്കൊക്കെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്ത രാജാക്കന്മാരുടെ കാലത്തെ പഴയ ക്ഷേത്രമാണ്. പഴയ വൈദ്യ മന്ദിരകുളത്തില് അവസാനത്തെ കുട്ടി പ്രതിഷ്ഠിച്ചതാണ്. എന്റെ പിന്നിൽ കാണുന്നതാണ് വായിലാകുന്ന് ഭഗവതി ക്ഷേത്രം. ഇവിടെ നിന്നും തൊട്ടടുത്താണ് വായിലാകുന്നിലപ്പന്റെ ക്ഷേത്രം, അതായത് ശിവന്റെ പ്രതിഷ്ഠയാണ്. ആ കാണുന്നതാണ് വായിലാകുന്നിലപ്പന്റെ ക്ഷേത്രം. വായിലാകുന്നിലപ്പന്റെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിന് മുമ്പിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ക്ഷേത്ര കുളമുണ്ട്. ഇപ്പോൾ ഈ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ക്ഷേത്ര ചൈതന്യത്തെ പുറത്തോട്ട് ആവാഹിച്ച് ആ കാടുന്ന ചെറിയ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ പ്രതിഷ്ഠിച്ച്, അവിടെയാണ് പൂജ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദേവീക്ഷേത്രത്തിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഒരിക്കലെങ്കിലും വന്ന് തൊഴേണ്ട ഒരു ക്ഷേത്രമാണ് വായിലാകുന്നിലപ്പൻ. നമ്മളുടെ കേരളത്തിൻ്റെ എല്ലാ ഐതിഹ്യത്തിനോടും ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് വായിലാകുന്നിലപ്പൻ്റെ ഈ ക്ഷേത്രം. വരരുചിയും പഞ്ചമിയും എല്ലാം നമ്മളുടെ ഐതിഹ്യവുമായി, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഐതിഹ്യവുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു, അതുപോലെ തന്നെയാണ് വായിലാകുന്നിലപ്പൻ്റെ ക്ഷേത്രം. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്തേ.